ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഐഡന്റിറ്റി ചുവപ്പ് നിറവും ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നവുമാണ്. റഷ്യൻ വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ചിഹ്നം ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒരു ഐഡന്റിറ്റിയായി മാറി. അരിവാൾ കർഷകരെയും ചുറ്റിക തൊഴിലാളികളെയും പ്രതിനിധീകരിക്കുമ്പോൾ നക്ഷത്രം വിപ്ലവത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും പ്രതിനിധീകരിക്കുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം, അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം എം പിമാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ ഉണ്ടാകൂ. പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും അല്ലാത്ത പക്ഷം ഭാവിയിൽ നീരാളിയോ ഈനാംപേച്ചയോ പോലുള്ള ചിഹ്നങ്ങളിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി നിർബന്ധിതരാകുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ എ കെ ബാലൻ മാർച്ച് 23 കോഴിക്കോട് നടന്ന ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് നേടാനും സീറ്റ് നേടാനും സാധിക്കുക എന്നത് പ്രധാനമാണ്. എന്നാൽ നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം തന്നെ യഥാർത്ഥ ഫലവും ആയാൽ ബാലൻ ആശങ്കപ്പെട്ടത് തന്നെ നടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പുറത്തു വന്ന സർവേകൾ ഒന്നും തന്നെ കേരളത്തിൽ 4 മുകളിൽ സീറ്റുകൾ LDFന് നൽകുന്നില്ല. സംസ്ഥാന പദവി നഷ്ടമാകാതിരിക്കാൻ കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് 8 പിടിച്ചേ മതിയാകൂ. എക്സിറ്റ് ഫലത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി. തങ്ങൾക്ക് 12 ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളെ അസ്ഥാനത്താക്കി ഒരു സീറ്റ് LDFനും ലഭിക്കില്ല എന്ന് വരെ ചില സർവേകൾ പറഞ്ഞു വയ്ക്കുന്നു. എക്സിറ്റ് പോൾ നൽകുന്ന സൂചനകൾ പ്രകാരം സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുകയും ദേശീയ പദവി നഷ്ടപ്പെടുകയും ചെയ്താൽ അത് CPMനും ഇടതുമുന്നണിക്കും നൽകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. മന്ത്രി കെ രാധാകൃഷ്ണനെയും ജനപ്രിയ MLA KK ശൈലജയും അടക്കം കളത്തിലിറക്കിയത് പരമാവധി സീറ്റ് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പൊളിറ്റ് ബ്യൂറോ അംഗം, 3 MLA മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ എന്നിവരെയാണ് മത്സരത്തിൽ ഇറക്കിയത്. രാജ്യത്തെ എണ്ണം പറഞ്ഞ 6 ദേശീയ പാർട്ടികളിൽ ഒന്നായി നിലനിൽക്കാൻ പയറ്റാവുന്ന തന്ത്രങ്ങളെല്ലാം CPM പരീക്ഷിച്ചു. കേരളത്തിൽ ഇത്തവണ 15 CPM മത്സരിച്ചത്. ഇടുക്കിയിൽ ജോയ്സ് ജോർജും പൊന്നാനിയിൽ KS ഹംസയും ഉൾപ്പെടെ എല്ലാവരും മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ്. സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാനായിരുന്നു ഈ നീക്കം. 2004 43 MPമാർ CPMൽ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് വെറും 3 MPമാർ മാത്രമാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അങ്ങനെ 3 സംസ്ഥാനങ്ങളിലും ഭരണമുണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രമാണ്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ആലപ്പുഴ എന്നീ സീറ്റുകളാണ് CPMന് കൂടുതൽ പ്രതീക്ഷയുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് 71 ജയിച്ചത് 3 മാത്രവും. കേരളത്തിൽ 1 തമിഴ്നാട്ടിൽ 2 ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലഭിച്ചിട്ടില്ല. 2004 മുൻപ് വരെയും ശരാശരി 30 നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് 3 ഒതുങ്ങിയത്. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിലുണ്ടായിരുന്നത് 16. 1998 CPMന് 32 MPമാരുണ്ടായിരുന്നു. 2004 43 ലഭിച്ചതോടെ 1st UPA സർക്കാരിൽ നിർണായക ശക്തിയായി മാറി. 2009 CPMന് ലഭിച്ചത് 16, 2014 9 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 3 ചുരുങ്ങി. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടിയാകാൻ വേണ്ടത് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ 6% വോട്ടും 4 MPമാരും ആണ്. അതുപോലെ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാകണം. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി CPMനുള്ളത്. ഈ 2 പാർട്ടിക്ക് വെല്ലുവിളിയാണ്. അതിനാൽ 3 മാനദണ്ഡം ഉപയോഗിച്ച് ദേശീയ പാർട്ടി പദവി നിലനിർത്താനാണ് CPM ശ്രമിച്ചത്. അതായത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2% സീറ്റ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 11 ലഭിക്കണമെന്നാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MPമാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPMന് കുറഞ്ഞത് 8 വേണം. തമിഴ്നാട്ടിൽ ഇത്തവണയും DNA കോൺഗ്രസ് സഖ്യത്തിന്റെ 2 CPM മത്സരിക്കുന്നുണ്ട്. ഒരു ദേശീയ പാർട്ടിക്ക് അതിന്റെ ആസ്ഥാനം പണിയാൻ സർക്കാരിൽ നിന്ന് ഭൂമി ലഭിക്കും. സർക്കാർ നടത്തുന്ന ടെലിവിഷനിലും റേഡിയോയിലും പാർട്ടിക്ക് സൗജന്യ പ്രക്ഷേപണ സമയവും ലഭിക്കും. തിരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ, തിരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ക്രമീകരിക്കുന്നതിനുള്ള ഇൻപുട്ടുകളും എല്ലാം ലഭിക്കും. ഒരു ദേശീയ പാർട്ടി ആയുള്ള നേട്ടങ്ങൾ ഇതെല്ലാമാണ്.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ ചിഹ്നങ്ങൾ തുടർച്ചയായി ലഭിക്കുക അനുവദനീയമാണ്. അത് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഏത് സംസ്ഥാനത്തും അംഗീകൃത ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നഷ്ടപ്പെട്ടാൽ പോലും ഉടൻ തന്നെ ചിഹ്നം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ്. അത്തരം പാർട്ടികളെ അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടികൾക്കായി നീക്കിവച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ അനുവദിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. പശ്ചിമബംഗാളിലും ത്രിപുരയിലും തിരഞ്ഞെടുപ്പ് സ്വാധീനം നഷ്ടപ്പെട്ടതോടെ കേരളത്തിൽ CPM നിലനിൽപ്പിന് അത് നിർണായകമായി. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റുകളും നേടിയില്ല എങ്കിൽ ദേശീയ പാർട്ടിയായി നിലനിൽക്കുക എന്നത് CPM വെല്ലുവിളിയാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. 11 സീറ്റും കഴിഞ്ഞ് 12 സീറ്റെങ്കിലും കുറഞ്ഞത് LDF കേരളത്തിൽ ലഭിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ആദ്യം മുതലേ കണക്കുകൂട്ടിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തുവന്നത്. എന്നാൽ എക്സിറ്റ് പോൾ സർവേയും പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുൻപുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്നും യഥാർത്ഥ പോളിംഗിലും വന്ന അന്തരം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഫലം മറിച്ചാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ CPM ഉള്ളത്.